ഭാരതീയരായ ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയും ഇന്നുമായി നാം അറിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ലോക സാമ്രാജ്യത്വത്തിന്റെ തലവനായ അമേരിക്കൻ പോലീസിന്റെ ഏകാധിപതി മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി ഇന്ത്യയിൽ വരികയും അദ്ദേഹത്തിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചർവിത ചർവണങ്ങളായ ചർച്ചകൾക്ക് ശേഷമാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ നടന്നുകൊണ്ടുപോകുന്നത്. അമേരിക്കയുടെ ലോകത്തുള്ള നിരപരാധികളായ നിസ്സഹായരായ ആയിരക്കണക്കിന് ആളുകളെ കൂട്ടക്കുരുതിക്ക് തലവെച്ചു കൊടുത്ത അമേരിക്കയുടെ മേധാവി ഇന്ത്യ രാജ്യത്ത് വരികയും ഇന്ത്യയിൽ ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഒരു സാഹചര്യത്തിന്റെ വക്താക്കൾ അതിന് സ്വീകരണം ഒരുക്കുകയും ചെയ്തപ്പോ ഏറ്റവും കൂടുതൽ നാം അറിഞ്ഞത് അഹമ്മദാബാദിലേക്ക് സന്ദർശനത്തിന് വേണ്ടി വന്ന അമേരിക്കയുടെ തലവനായ ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ അഹമ്മദാബാദിലെ ചേരി പ്രദേശത്ത് താമസിക്കുന്ന ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരകളിൽ അന്തിയുറങ്ങുന്ന മലമൂത്ര വിസർജനം ചെയ്യാൻ ഒരു ടോയ്ലറ്റ് പോലുമില്ലാത്ത തെരുവിൽ കിടക്കുന്ന നായ്ക്കളോട് കടിപിടികൂടിയിട്ട് അന്തിയുറങ്ങുന്ന ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരകളിൽ അന്തിയുറങ്ങാൻ കഴിയാതെ തുരിച്ചുപൊള്ളുന്ന മടയിൽ പള്ളി തിരിച്ചു പെയ്യുന്ന മള്ളി മഴകളിൽ കടകളിൽ കടത്തിണ്ണകളിൽ വിറകുകൊള്ളികളെ പോലെ വിറങ്ങരിച്ച് കിടക്കുന്ന ആയിരക്കണക്കായ സാധുക്കളായ പാവങ്ങളായ നിരാലംബരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ ആ പാവങ്ങളുടെ ചേരി പ്രദേശത്തെ വലിയ ഒരു മതില് കെട്ടിയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ ഇന്ത്യയുടെ ഭരണാധികാരികൾ മതില് കെട്ടി തിരിച്ചു എന്ന ഒരു വലിയ വേർതിരിവിന്റെ വാർത്തകളാണ് ഇന്നലെയും ഇന്നുകളുമായി നമ്മുടെ ദൃശ്യ ശ്രാവ്യ ശ്രവണ മാധ്യമങ്ങളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു മനോഭാവമാണ്. ഞാൻ അതിന്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക അപജയത്തിന്റെ ഒരു ചർച്ചയിലോട്ട് കടന്നു പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചോളം, ഒരു ഭരണാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിലഷണീയമായ ഒരു കാര്യമാണോ? ഒരു രാജ്യത്തിന്റെ പുരോഗതിയിൽ ഭാഗധേയത്വം വഹിക്കുന്ന ഒരു രാജ്യത്തിന്റെ ആധാരശിലകളായ ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന വർഗമായ ദരിദ്രന്മാർ അവർക്ക് ദാരിദ്ര്യം എന്ന ഒരു അടയാളം കിട്ടിയെന്നത് കൊണ്ട് മാത്രം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ആട്ടിയൊടിക്കപ്പെടേണ്ട ആളുകളാണോ ദരിദ്രന്മാർ? ഫക്കീറായ ആളുകൾ എല്ലാവരെയും ഒരിക്കലും ദൈവം സമ്പന്നനായി സൃഷ്ടിക്കുകയില്ലല്ലോ. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പുകൾപ്പെട്ട രാഷ്ട്ര ശിരാകേന്ദ്രം പാവപ്പെട്ടവരായ അവരുടെ പൗരന്മാരെ ഇപ്പോഴും ഇന്ത്യ രാജ്യത്തിൽ 35% ആളുകൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്തവരാണെന്ന് ലോക ഐക്യരാഷ്ട്ര സംഘടനയുടെ ആധികാരികമായ കണക്കുകൾ നമ്മോട് വിളിച്ചു പറയുമ്പോ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ തലവന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരെ അവർക്ക് ദാരിദ്ര്യമെന്ന അടയാളമുള്ളത് കൊണ്ട് മാത്രം മതിൽ കെട്ടിത്തിരിക്കേണ്ടതാണോ ഭരണാധികാരികൾ ചെയ്യേണ്ടത് എന്ന് ലോകത്ത് മുഴുവനും ചർച്ച ചെയ്യപ്പെടേണ്ടി വരുമ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ചെയ്ത ഈ നെറികേടിന്റെ പേരിൽ ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന യശസ്സുയത്തിലെത്തിയ നമ്മുടെ ഇന്ത്യ, എന്റെ ഇന്ത്യ, നിങ്ങളുടെ ഇന്ത്യ, നമ്മളുടെ ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുമ്പോ തന്റെ രാജ്യത്തിന്റെ ദാരിദ്ര്യം പാറാൻ പേരേണ്ടി വന്ന തന്റെ പ്രജകളെ മറ്റൊരു ഭരണത്തലവന്റെ കണ്ണിൽപ്പെടാറ മതിൽ കെട്ടി തിരിച്ചു വെച്ച ഭരണാധികാരിയുടെ മുമ്പിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എവിടേക്കെന്നറിയോ? 2.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ അറബ് രാജ്യത്തിന്റെ തലവനായ അറബ് രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന സമയത്തിന്റെ പരിമിതി കൊണ്ട് ആവർത്തനത്തിന്റെ ആമുഖത്തിന്റെ ആവർത്തന വിരക്തികളെ ഒഴിവാക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ മാടി വിളിക്കുന്നു. ഈ എല്ലാം കെട്ടുപോയ കാലത്ത് പാവപ്പെട്ടവരായ മനുഷ്യരുടെ ശരീരത്തിന് തീ കൊളുക്കുന്ന ഇന്ത്യയുടെ ഭരണശിരാ കേന്ദ്രം ഇന്നലെ മുതൽ മനുഷ്യന്റെ ശിരസ്സിട്ട കബന്ധങ്ങളുടെ പ്രേതഭൂമിയായി മാറുന്ന നിരാലംബരും
നിരാശ്രയരും നിദ്രാവിഹീനരുമായ ഡൽഹി തലസ്ഥാന നഗരത്തിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ കഴുത്തറുത്തും വെടിയുണ്ടകൾ ഇടനെഞ്ചിലേക്ക് ഉതിർത്തുവിട്ടും അവരുടെ ആരാധനാലയങ്ങൾക്ക് തീ കൊടുത്തും പള്ളിമിനാരങ്ങളെ തട്ടിത്തകർത്ത് തരിപ്പണമാക്കിയും പാവപ്പെട്ട പെൺകുട്ടികളെ വീടുകളിൽ നിന്ന് അടിച്ചോടിച്ചിട്ടും കിരാതമായ ഫാസിസത്തിന്റെ വക്താക്കളെ സംഹാര തണ്ഡവമാടുന്ന ഈ കെട്ട അസുര ലോകത്തിന്റെ കാലത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദര, ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരേ ഒരു മേലൊപ്പ് വന്നതിന്റെ പേരിൽ സമൂഹത്തിൽ നിന്ന് അടിച്ചാക്ഷേപിക്കപ്പെടേണ്ട, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന, മുതലാളിയുടെ മതിൽക്കെട്ടുകളുടെ മറുഭാഗത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ. ഞാനെന്ന് ചോദിക്കട്ടെ, ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു തെറ്റാണോ? ദരിദ്രനാവുക എന്നതൊരു മനുഷ്യൻ ചെയ്ത അപരാധമാണോ? പണമില്ലാത്ത ഒരു പാവപ്പെട്ടവനായി ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമെട്ടിക്കാൻ കഴിയാതെ പെടാപ്പാടുപെടുന്ന പാവപ്പെട്ടവനായി ഒരു മനുഷ്യൻ ജീവിക്കേണ്ടി വന്നു എന്നത് അവൻ ജീവിതത്തിൽ ചെയ്ത തെറ്റാണോ? യഥാർത്ഥത്തിൽ ഒരാള് സമ്പന്നനാവുക, ഒരാള് ദരിദ്രനാവുക എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും സിട്ടാവായ പടച്ച തമ്പുരാനല്ലേ? അവനാണ് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ചിലരെ ദരിദ്രനായി, ചിലരെ സമ്പന്നരായി, ചിലരെ വെളുത്തവനായി, ചിലരെ കറുത്തവനായി, ഇങ്ങനെ പല വ്യത്യസ്തമായ ഭാവങ്ങളിലൂടെയും രൂപങ്ങളിലൂടെയും അവസ്ഥാന്തരങ്ങളിലൂടെയും ഈ ലോകത്തുള്ള കോടാനുകോടി ജനങ്ങളെ സൃഷ്ടിച്ചതാരാ? ആരാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള മേൽവിലാസം കൊടുത്തതാരാ? ലോകത്തുള്ള ഒരാളെ ദരിദ്രനാക്കിയും മറ്റൊരാളെ സമ്പന്നനാക്കിയതാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞുവല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വ അന്നഹു ഹുവൽ ഹക്ക വ അബ്ക, വ അന്നഹു ഹുവ അമാത വ ഹിയ. അല്ലാഹുവല്ലേ പറഞ്ഞത്? ആരാണ് അല്ലാഹു എന്നറിയോ? വന്നഹു ഏകനായ ഈ അഖില ലോക ബ്രഹ്മാണ്ട കടാഹത്തിന്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ അവനാരെന്നറിയോ? അവനാണ് നിങ്ങളെ ചിരിപ്പിച്ചത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിനും മനസ്സിനും അവന്റെ ഹൃദയത്തിനും സന്തോഷം നൽകിയ, മുഖത്ത് പൂട് സമാധാനത്തിന് അടയാളം നൽകിയ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കൊടുത്തതാരാ? എപ്പോഴും അവനെ ചിരിപ്പിച്ചതാരാ? അതല്ലാഹുവല്ലയോ? അല്ലാഹുവാണ് നിങ്ങളെ ചിരിപ്പിച്ചവന്. അല്ലാഹുവാണ് നിങ്ങളെ കരയിപ്പിച്ചവന്. ചില ആളുകൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും സന്താപങ്ങളും കണ്ണീരുകളും പ്രയാസങ്ങളും വൈതരണികളും വൈഷമ്യങ്ങളും വൈക്ലബ്യങ്ങളും ജീവിതത്തിൽ തീരാത്ത കണ്ണുനീര് നൽകിയടാരാ? അതെല്ലാം അല്ലാഹുവല്ലയോ? സഹോദര സഹോദരി, മുമ്മിനെ മുമ്മിനത്തെ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ശരീരത്തിന്റെ ഏറ്റവും വലിയ പഠനമേതെന്നറിയോ? ഒരാൾക്ക് ജീവിതത്തിൽ സന്തോഷം കൊടുക്കുന്നത് പടച്ചറബ്ബാ, ഒരാൾക്ക് ജീവിതത്തിൽ സങ്കടം നിശ്ചയിച്ചതും പടച്ചറബ്ബാ. അവനാണ് ചിലരെ സമ്പന്നരാക്കിയത്. ചില ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് വാരിക്കോരി കൊടുത്തത്, അവർ ചെയ്ത കച്ചവടത്തിൽ അല്ലാഹു വമ്പൻ ലാഭങ്ങൾ കൊടുത്തത്, നല്ല വീടുകളും കൊട്ടാര സദൃശമായ വീടുകളും സുന്ദരമായ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളും ചില ആളുകളെ സമ്പന്നനാക്കിയടാരാ? അള്ളാഹുമാണ് നിങ്ങളെ സമ്പന്നനാക്കിയത്. കാസർഗോഡന്റെ കേൾക്കാണിത്യ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ ദേശീയ പാതയില് ആകാശം വിട്ട തലയുയർത്തി നിൽക്കുന്ന അമ്പര ചുംബികളായ കൊട്ടാര സദൃശ്യമായ നിങ്ങളുടെ വീടുകളില്ലേ, ആ വീട് വെക്കാൻ നിങ്ങൾക്ക് സമ്പന്നത തന്നതാരാ? അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലല്ലോ, ഫെഡറൽ ബാങ്കിന്റെ ഈ ഏതെങ്കിലും ഒരു പുച്ചക്കാട് ബ്രാഞ്ചിൽ നിന്നല്ലല്ലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലല്ലോ, വേൾഡ് ബാങ്ക് നിങ്ങൾക്ക്
തന്നരല്ലോ. ഇതാരുടെ ഖജനാവെന്നറിയോ? വലില്ലാഹി ഖസായിനു സമവാതി വൽ അർദ്, ആകാശഭൂമികളെക്കാൾ വിശാലമായ പടച്ചതമ്പുരാന്റെ ഖജനാവിൽ നിന്ന് അല്ലാഹു അല്ലയോ നിങ്ങൾക്ക് സമ്പന്നരെ വാരിക്കോരി തന്നര്, അവനാണ് നിങ്ങൾക്ക് സമ്പന്നത നൽകിയത്. മാത്രമല്ല മറ്റൊരാളെ ദാരിദ്ര്യം കൊടുത്തൊരാരാ, അതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാ. ഒരാളെ സമ്പന്നനാക്കുന്നതും ഒരാളെ ദരിദ്രനാക്കുന്നതും പടച്ച റബ്ബല്ലേ. അതുകൊണ്ടല്ലേ കവി പറഞ്ഞത്, കണ്ട് കണ്ടെന്നിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാ, മാളിക മുകളേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കേച്ചുന്നതും ഭവാൻ എന്ന് കവി പറഞ്ഞതുപോലെ, ഇന്നത്തെ കോടീശ്വരനെ നാളത്തെ ദരിദ്രനാക്കുന്നതും ഇന്നത്തെ ദരിദ്രനെ നാളത്തെ കോടീശ്വരനാക്കുന്നതും അതെല്ലാം പടച്ചറപ്പിന്റെ തീരുമാനമാണ്. ഒരാൾക്ക് അല്ലാഹു ദാരിദ്ര്യം കൊടുത്തെങ്കിൽ അത് അവന്റെ കുറ്റം കൊണ്ടല്ല, അതവന്റെ കുറവ് കൊണ്ടല്ല, അതവന്റെ പരിമിതി കൊണ്ടല്ല, അതവന്റെ ഏതെങ്കിലും ഒരു അടിസ്ഥാനപരമായ അവകാശ നിഷേധങ്ങളല്ല. അതുകൊണ്ടാണ് വിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം നമ്മോട് പറഞ്ഞത്, ഒരാൾ ദാരിദ്ര്യമുണ്ട് എന്നതിന്റെ പേര് അവൻ നിന്റെ സ്ഥാനമാനങ്ങളോട് യോജിക്കാത്തവനോ, കീറിപ്പറഞ്ഞ സന്ധരിച്ചതിന്റെ പേരിൽ ഒരാളെ നിങ്ങൾ അകറ്റി നിർത്തരുത്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിന്റെ മുമ്പിലെ കൈനീട്ടുന്നവനെ ആട്ടിയോടിക്കരുത്. ഒരിക്കലും ദാരിദ്ര്യമുള്ളവനെ കണ്ണു കെട്ടി മറക്കേണ്ടതല്ല, അവനെ മതില് കെട്ടി മറക്കേണ്ടതല്ല. ആരാണോ ദരിദ്രൻ അവനെ നിന്റെ ശരീരത്തിലേക്കും നിന്റെ മനസ്സിലേക്കും ചേർത്ത് പിടിക്കേണ്ടവനാണെന്ന് അല്ലാഹു പറഞ്ഞു കൊടുക്കാനല്ലയോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെന്ന അറേബ്യൻ ലോകത്തിന്റെ ഭരണാധികാരി, ഇന്ത്യയുടെ ഭരണാധികാരിയെ പോലെയല്ലല്ലോ ഈ ലോകത്തിന്റെ ഏകാധിപത്യ സർവാധിപത്യ സാമ്രാജ്യത്തെ രാജ്യത്തിന്റെ ഏകാധിപതികളെ പോലെയല്ലല്ലോ. രണ്ടര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ തുടർ കാലഘട്ടത്തിൽ മക്കയിൽ ഏറ്റവും വലിയ സമ്പന്നരായിരുന്ന വരേണ്യ വർഗത്തിന്റെ ഉടമകളായിരുന്ന അബൂജഹലും മുത്തുബത്തും ശൈബത്തും കൂടി വന്നിട്ട് പറഞ്ഞുവല്ലോ, മുഹമ്മദേ നിങ്ങളിനെ ഞങ്ങളത് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാൽ ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വരാതിരിക്കാനുള്ള തടസ്സമേടൊന്നറിയോ? പ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ അധികാരികളുടെ കണ്ണിൽ നിന്നും മതില് കെട്ടി തിരിച്ച ഏകാധിപത്യത്തിന്റെ ഭരണാധികാരിയുടെ മുമ്പിൽ ലാളിത്യത്തിന്റെയും സ്നേഹത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഉദാരതയുടെയും സഹനമായ ഭാവത്തെ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി തങ്ങൾ എന്ന ഭരണാധികാരിയെ മദീനയിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. ഉത്തുബത്തും ശൈബത്തും അബൂജഹലും വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ 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 സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ചിട്ട് നിന്റെ അടുക്കൽ വരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നിന്റെ കൂടെ സദാസമയത്ത് നടക്കുന്നത് ദളിതരായ അവർണരായ അടിച്ചമർത്തപ്പെടുന്ന ഞങ്ങളുടെ അടുക്കളയിൽ അടിമവേല ചെയ്യുന്ന ഞങ്ങളുടെ ഒട്ടകത്തിന്റെ ചാണകം ചുമക്കുന്ന കറുത്തവനായ ബിലാലിനെ പോലെ, സുഹൈബിനെ പോലെ, അമ്മാറിനെ പോലെ, ഹബ്ബാബിനെ പോലെ, ഉബൈബിനെ പോലെയുള്ള പാവപ്പെട്ട ദളിതന്മാരല്ലേ, പാവപ്പെട്ട ദരിദ്ര നാരായണന്മാരല്ലേ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ ഒട്ടകത്തിന്റെ ചാണകം വാരുന്ന, ഞങ്ങളുടെ വീടുകളിൽ അടിച്ചമർത്തപ്പെട്ടിട്ട് അടുക്കളയിൽ അടിമവേല ചെയ്യുന്ന, ഞങ്ങളെ കണ്ടാല് കിലോമീറ്ററോളം മാറി നിൽക്കുന്ന, ഒട്ടകത്തിന്റെ കൂടെ എരിത്തിരിൽ കിടന്നിറങ്ങുന്ന ഈ കറുത്തവരായ ദളിതന്മാരുടെ, ഈ ചേരി പ്രദേശത്ത് താമസിക്കുന്ന ദരിദ്രന്മാരുടെ ചാരത്ത് വന്നിരിക്കാൻ അവരുടെ കൂടെ ഇരിപ്പിടം പങ്കിടാൻ ഞങ്ങൾക്ക് കഴിയില്ല മുഹമ്മദേ. ഞങ്ങള് സവർണരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങള് സവർണരാണ്, ഉന്നത കുലജാതരും, ഞങ്ങൾ കുടുംബ മഹിമയുള്ള ഗോത്രത്തലവന്മാരാണ് എന്നവര് പറയുമ്പോ നിന്റെ അടുത്ത് കിടക്കുന്ന ഈ കറുത്തവരായ ദരിദ്രരായ കണ്ണു കെട്ടിയിട്ട് മാറ്റി നിർത്തേണ്ട ഈ പാവപ്പെട്ടവരെ, ദരിദ്രന്മാരെ അല്പനേരത്തേക്ക് നിങ്ങളുടെ അടുക്കൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാം. നബി
നബിയേ മുഹമ്മദേ എന്ന് മക്കാ കുറൈശികളുടെ സമ്പന്ന വരേണ്യ വർഗത്തിന്റെ മൂടമ്പികള് മാടമ്പികള് വന്ന് ഫ്യൂഡറലിസത്തിന്റെ മാടമ്പികള് വന്ന് വർത്തമാനം പറഞ്ഞപ്പോ സഹോദര ഒരിക്കൽ കൂടി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസിരാകേന്ദ്രത്തിൽ ഹബീബായ നബി തങ്ങളുടെ രാജ്യഭരണത്തിന്റെ ഏറ്റവും വലിയ സമത്വത്തിന്റെ മുഖത്ത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലൊരു ചിന്ത വന്നു, അത്രേ അല്ലാഹുവേ അല്ലാഹുവേ ഇവര് പറയുന്നത് പോലെ ഒരു അല്പസമയത്തേക്ക് ബിലാലിനെയും സുഹൈബിനെയും അമ്മാറിനെയും ഹബ്ബാബിനെയും ഖുബൈബിനെയും റളിയല്ലാഹു തആല അൻഹും വാ അൻഹും അജ്മഈൻ അവരെ ഒന്ന് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയാൽ ഇസ്ലാമിന്റെ ആരംഭകാലമല്ലേ? ഈ ഗോത്രത്തലവന്മാർ ഇസ്ലാമിലേക്ക് വന്നാൽ അവരുടെ അനുയായികളും പുറകെ വരുമല്ലോ. തുടക്ക കാലഘട്ടത്തിൽ ആരുമില്ലാതെ അറേബ്യയിൽ ഒറ്റക്ക് നിൽക്കുന്ന എനിക്കൊരു കരുത്താകുമല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനും മക്ക മുഴുവനും പ്രചരിക്കുവാൻ ഇത് കാരണമാകുമല്ലോ എന്ന് കരുതിയിട്ട് ഹബീബായ നബി തങ്ങളുടെ മനസ്സിലൊരു ചിന്ത വന്നപ്പോ ഒരല്പനേരത്തേക്ക് അവരെ ഒന്ന് മാറ്റി നിർത്തിയാലോ. സ്വന്തത്തിന് വേണ്ടിയല്ല, സ്വത്വത്തിന് വേണ്ടിയല്ല, വൈയക്തികത്തിന് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ ദീനിനത് ഹിതകരമാകുമല്ലോ എന്ന് കരുതി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചിന്തിച്ചപ്പോ ആ സമയത്താണ് ഹബീബായ മുത്തുനബിയുടെ വീടിന്റെ വാതിൽക്കൽ ഒരു ശബ്ദം കേട്ടത്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ ചർച്ച നടക്കുന്ന കുടിലിന്റെ വാതിലിന്റെ ഒരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ ആരെന്നറിയോ? രണ്ട് കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ദളിതനായ പാവപ്പെട്ടവനായ ദരിദ്രനായ മക്കാ ഖുറൈശികളുടെ അടിമ വേല ചെയ്യുന്ന അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു ആ സലാം കേട്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ജഹലും ഉത്ബത്തും അടക്കം ഇരിക്കുന്ന ആളുകൾ ആരെയാണോ അട്ടിയോടിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അതേ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു വാദക്കൽ വന്ന് സലാം പറഞ്ഞപ്പോ സഹോദര സഹോദരി വിശുദ്ധ ഖുർആന്റെ ഏറ്റവും ജാജ്വലമായ ഒരു സൂറത്തിന്റെ അവതരണ പശ്ചാത്തലമാണ് ഇത്. ഹബീബായ നബി തങ്ങള അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം അന്ധനാണ്, പാവപ്പെട്ടവനാണ്, ദളിതനാണ്, അധകൃതനാണ്, അവകാശം നിഷേധിക്കപ്പെട്ടവനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമൊന്ന് ചുളിഞ്ഞു പോയത്രേ. എന്തിനാണ് ഇബ്നു ഉമ്മു മക്തൂം ഈ സമയത്ത് ഇവിടേക്ക് വന്നത്? ഈ സമയത്ത് വന്നാൽ ഇവരത് കണ്ടിട്ട് തിരിച്ചു പോവുകയില്ലേ എന്ന് പാവപ്പെട്ടവനായ ദരിദ്രനെ കണ്ടപ്പോ ഹബീബായ നബി തങ്ങള് ആ അസഹനീയമായ അരോചകത്വം വെളിയിൽ കാണിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമൊന്ന് മെല്ലെ ചുളിഞ്ഞു പോയി. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാ, സാധാരണ വന്ന് താൻ വടിയിൽ വന്നിട്ട് സലാം പറഞ്ഞാൽ ഹബീബായ മുത്തുനബി തങ്ങളുടനെ മടക്കാറുണ്ട്. എഴുന്നേറ്റ് വന്ന് വാതിൽ വന്ന് അവിടുത്തെ നിസാരത്തിന്റെ കരങ്ങൾ തന്റെ കയ്യില് പിടിച്ച് അന്ധനായ തന്നെ വിളിച്ചു കൊണ്ടുപോയി ഇരിപ്പിടത്തിന്റെ ചാരത്ത് കൊണ്ടുപോയി ഇരുത്താറുണ്ട്. പക്ഷേ ഇന്ന് ഹബീബായ നബി തങ്ങളുടെ മറുപടി വരുന്നില്ലല്ലോ. എന്തേ ഹബീബന്റെ അടുക്കലേക്ക് വരാത്തത്? എന്തേ എന്റെ തബീബ് എന്റെ ഹബീബന്റെ കയ്യിൽ വന്ന് പിടിക്കാത്തത്? എന്തേ എന്റെ ഹബീബ് എന്റെ കൽബിന്റെ തബീബ് എന്റെ കയ്യിൽ വന്ന് പിടിച്ചിട്ട് എന്നെ ഇരിപ്പിടത്തിൽ കൊണ്ടുപോയി ഇരുത്താത്തത്? മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു എന്റെ ഹൃദയത്തിന് വേദനിച്ചപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദരിദ്രനെ കണ്ടപ്പോ ഒന്ന് മുഖം ചുളിച്ചതേയുള്ളൂ. മതിലി കെട്ടി തിരിച്ചില്ല, കൺമറയത്തിൽ നിന്ന് മാറ്റി നിർത്തിയില്ല, ആരും കാണണ്ടെന്ന് പറഞ്ഞില്ല.
ഒരു നീരസത്തിന്റെ അടയാളം മുഖത്തു വന്നപ്പോ ആ ദരിദ്രനായ സഹാബിയുടെ കണ്ണ് കാണാഞ്ഞിട്ടും തന്റെ അകക്കണ്ണ് കൊണ്ട് ഹബീബിന്റെ ഭൂമുഖ പതനം കാണാൻ അവിടുത്തെ ഓലക്കുടിലിന്റെ ഈത്തപ്പന മരത്തിന്റെ കുടിലിന്റെ ചാരത്തെത്തിയ ആ പാവപ്പെട്ട ദരിദ്രനായ അബ്ദുല്ലാഹിബിനെ കൽബിലൊരു ചെറിയ വേദന ഉണ്ടായപ്പോ അല്ലാഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല മുമ്മിനെ മുമ്മിനെ മുമ്മിനത്തെ ആ ദരിദ്രന്റെ കണ്ണ് നിറഞ്ഞത് പടച്ചറപ്പിനിട്ടപ്പെട്ടില്ല. അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി നെച്ചിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ചുകൂടി ഹബീബായ നബി തങ്ങൾക്ക് ആകാശ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. നബിയേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അബസ വതവല്ല അൻജാഹുൽ അഅമാ വമാ യുദരീക ലഅല്ലഹു യസ്സക്കാ ഔ യസ്സക്കറു ഫതൗഫഉ ദിക്റാ. ഹബീബായ നബി തങ്ങളെ അല്ലാഹു ശാസിക്കുകയാണ്. ആരെയാണ് മുഅ്മിനെ ശാസിക്കുന്നത്? ഹബീബായ നബി തങ്ങളെ അല്ലാഹു ശാസിച്ചിട്ട് പറഞ്ഞു, നബിയേ അബസ വതവല്ല അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയോ? നബിയേ അങ്ങയുടെ മുഖത്തിന് നീരസം വന്നോ? നബിയേ കൽബിന്റെ ഉള്ളില് ചെറിയൊരു അതൃപ്തി വന്നോ? നബിയേ അനജാകുൽ അമാ ഒരന്തനായ പാവപ്പെട്ടവനായ ദരിദ്രനായ എന്റെ ഒറ്റ അടിമയെ കണ്ടപ്പോ അങ്ങയുടെ മുഖം ചുളിഞ്ഞോ? നബിയേ വേണ്ട, നബിയേ വേണ്ട, അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്ന അബൂജഹലിന്റെയും ഉത്തുബത്തിന്റെയും ശൈബത്തിന്റെയും അവരുടെ പണവും പ്രതാപവും കണ്ടിട്ട് അവർ ഇസ്ലാമിലേക്ക് വരുമെന്ന് കരുത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദരിദ്രനായ ഒരു അടിമയെ കണ്ടപ്പോ അങ്ങയുടെ മുഖം ചുളിഞ്ഞോ? നബിയേ കെല്ലാ വേണ്ട, നബിയേ വേണ്ട, വേണ്ട, നബിയേ വേണ്ട. ഇന്നഹു തദ്കിറ, ഇതൊരു മുന്നറിയിപ്പാണ്. ഇനി ഇങ്ങനെ ആവർത്തിക്കല്ലേ തിരുദൂതരെ. സഹോദരാ, ആരെയാണ് ശാസിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബിനെ. ദരിദ്രന്മാര് പടച്ചറപ്പിനിട്ടപ്പെട്ടവരാണ്, അവർ അല്ലാഹുവിലേക്ക് അടുത്തവനാണ്. അല്ലാഹു ശാസിച്ചത് ആർക്കു വേണ്ടി എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിനെ. അല്ലാഹു ഈ ലോക സൃഷ്ടിക്കാൻ കാരണഭൂതരായ ഈ ലോകത്തിന്റെ പരാവെളിച്ചമായ ഈ അഖില ലോക ബ്രഹ്മാണ്ട കടാകത്തിന്റെ അടിസ്ഥാന ആധാരശിലയായ ലോകത്തിന്റെ വെളിച്ചത്തിന്റെ നിദാനമായ സമത്വത്തിന്റെ പ്രതീകമായ റജബിന്റെ പുണ്യരാവല്ലേ ഇതുപോലെ രാത്രിയിലെ സപ്തവാനങ്ങൾ താണ്ടിക്കിടന്ന അതിശീഘ്ര ദ്രുതഗമന വാഹനമായ ബുറാക്കില് കയറ്റി ആകാശ ലോകത്തിന് അനിർവചനീയമായ ആത്മീയതയുടെ ആനന്ദ തുന്തിരമായ കാഴ്ചകൾ കാണിച്ച് ആകാശ ലോകം മുഴുവനും കാണിച്ചു കൊടുത്ത അവിടുത്തെ ഹബീബല്ലയോ? ആ ഹബീബിനെയാണ് അവ വിളിച്ചിട്ട് പറഞ്ഞിട് വേണ്ട, നബിയേ ഈ അബൂജഹലിന്റെ അധികാരത്തെക്കാൾ ഉത്തുബത്തിന്റെ സമ്പന്നതയേക്കാൾ ശൈബത്തിന്റെ കുടുംബ മഹിമയേക്കാൾ അല്ലാഹുവിനിട്ടം ദരിദ്രനായ അന്ധനായ അബ്ദുല്ലാഹിബിനെയാണ്. അതുകൊണ്ട് അങ്ങേ ചെയ്തതിന് ചെയ്യരുതെന്ന് ശാസിക്കുമ്പോ സഹോദരാ, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ജനാധിപത്യത്തിന് ശക്തി കൊടുത്ത പോലും പറഞ്ഞുവല്ലോ ഈ സൂറത്തിൽ അബസയില ഈ ചരിത്ര പശ്ചാത്തലം എടുത്തിട്ട് ഈ ഖുർആൻ മുഹമ്മദ് അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ശാസനയുടെ അധ്യായം അതിൽ കാണുമായിരുന്നില്ല. അല്ലാഹു മുഹമ്മദ് നബിയെ ശാസിച്ചുവെങ്കിൽ തീർച്ച ഇതൊരു ദൈവ ഗ്രന്ഥമാണ്, ഇത് മുഹമ്മദിന്റെ മനുഷ്യനിർമ്മിത ഗ്രന്ഥമല്ലെന്ന്
മിസ്സിസ് ആനി ബസന്റ് പോലും അടയാളപ്പെടുത്തിയ ഇസ്ലാമിക ചരിത്രത്തിലെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചാച്ഛലമായ ഉജ്ജ്വലമായ ചരിത്ര പശ്ചാത്തലമാണ് സൂറത്തുൽ അബസ. അയൽ രാജ്യത്തിന്റെ രാജാധികാരത്തിന്റെ അടയാളം വന്നപ്പോ സ്വന്തം രാജ്യത്തിലെ ദരിദ്ര പൗരന്മാര് മതിലി കെട്ടി തിരിച്ച ഭരണാധികാരികളെ കേട്ടുകൊള്ളുക, മദീനയുടെ ഭരണാധികാരി ആരെന്നറിയോ? മക്കയുടെ രാജാവ് ആരെന്നറിയോ? ആ മക്കയുടെ രാജാവാണ് ദരിദ്രന്മാരെ ചേർത്ത് പിടിച്ച ചുട്ടുപടുത്ത് കിടക്കുന്ന മലരാരണ്യത്തിലും മലത്തി കിടത്തിയിട്ട് ദാഹത്താൽ വാ പൊളിച്ച ബിലാലിന്റെ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തപ്പോ കറുത്തവനായ ബിലാലിനെ തന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ചു വെച്ചിട്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അവനിലേക്കുള്ള ഹൃദയത്തിന്റെ തെളിച്ചമാണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്താണ് വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഇറങ്ങിയത്. നബിയേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തതുറുദിൽ ലദീന യദുഉന റബ്ബഹും ബിൽ ഗദാതി വൽ അശി വൽ അശി യുരീദൂന വജ്ഹാ വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിൽ ദുനിയ ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا പകലുകളുടെ വ്യത്യാസങ്ങളില്ലാതെ അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞുകൂടുന്ന പാവങ്ങളെ അങ്ങാട്ടി ഓടിക്കണ്ട നബിയേ, ആ പാവങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാ. സഹോദര, അത് കണ്ണന്റെ വിഷയത്തിലോട്ട് കിടക്കട്ടെ. പാവങ്ങളെ അട്ടിയോടിക്കാനുള്ളതല്ല. ഒരു ദിവസം കൂടി ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഇന്ത്യയുടെ ഭരണാധികാരി പാവപ്പെട്ടവന്മാരെ മതിൽ കെട്ടിയിട്ടാണ് തിരിച്ചതെങ്കിൽ അതേപോലെ നമ്മളും അവരെ വിമർശിക്കുമ്പോ മനസാക്ഷിയോട് ചോദിക്കട്ടെ, പലപ്പോഴും നമ്മളും അങ്ങനെ മനസ്സിൽ മതിൽ കെട്ടി തിരിച്ചിട്ടില്ലേ? പാവപ്പെട്ടവരെ അകറ്റി നിർത്തിയിട്ടില്ലേ? നമ്മള് ദരിദ്രന്മാരെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഭിത്തി കെട്ടി തിരിച്ചിട്ടില്ലേ? നമ്മൾ നമ്മുടെ വീട്ടിലെ ആഡംബര കല്യാണത്തിന് തൊട്ടടുത്ത വീട്ടിലെ പാവപ്പെട്ടവനെ ക്ഷണിക്കാറുണ്ടോ? നമ്മുടെ പ്രധാനപ്പെട്ട സദസ്സുകളിൽ പാവപ്പെട്ടവനായ ആളുകളെ നമ്മൾ വിളിക്കാറുണ്ടോ? മൈലാഞ്ചി കല്യാണവും മഞ്ഞ കല്യാണവും പറഞ്ഞ് പണത്തിന്റെ തിമിർപ്പിൽ ആടി തിമിർക്കുമ്പോ ആ സമയത്ത് എത്രയെത്ര പാവപ്പെട്ടവര് പൊട്ടിക്കരഞ്ഞിട്ട് നമ്മുടെ അയൽവക്കത്തുണ്ട് മുമ്പിനെ നമ്മുടെ പെൺമക്കളെ കെട്ടിച്ചു വിടാ. ഞാൻ നിങ്ങളുടെ എന്റെയും നിങ്ങളുടെയും മനസാക്ഷിയോട് ചോദിക്കട്ടെ, ഭരണാധികാരികൾ അഹമ്മദാബാദിലെ തെരുവിലാണ് ഭിത്തി കെട്ടിയിടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആരും കാണാത്തതിനെ ഭിത്തി കെട്ടിയിട്ടില്ലേ? നമ്മുടെ പെൺമക്കളെ കൈ നിറച്ചിട്ട് സ്വർണ്ണാഭരണമിട്ട് കാതിലും കഴുത്തിലും സ്വർണ്ണമിട്ട് ലക്ഷങ്ങള് പൊടി പൊടിച്ച് കല്യാണം നടത്തി ആ സമയത്ത് വിദേശ നിർമ്മിത കാറിലോ ആഡംബര വാഹനത്തിലേക്ക് നമ്മുടെ പെൺമക്കൾ പുതിയ ആപ്പിളയുടെ കൈ പിടിച്ചിട്ട് കയറുമ്പോ തൊട്ടടുത്ത നമ്മുടെ മതിലിന്റെ പുറത്ത് 30 വയസ്സായിട്ടും കല്യാണത്തിന് ഭാഗ്യമില്ലാതെ സ്ത്രീധനം എന്ന ദുരാചാരത്തിന്റെ പേരിൽ ജീവിതത്തിന്റെ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയ സ്വന്തം മകളെ കെട്ടിച്ചയക്കാൻ വേണ്ടി പെള്ളിയാടിച്ച പള്ളി കോലാകളിൽ തുണി വിരിക്കുന്ന പാവപ്പെട്ട പിതാവിന്റെ മകള് ഒരു തരി സ്വർണം പോലും തന്റെ കാതിലില്ലാതെ തൊട്ടടുത്ത മുതലാളി മകളെ കൈ നിറച്ച് സ്വർണ്ണ വളയിട്ട് കാല് നിറച്ചും കാത് നിറച്ചും സ്വർണ്ണമിട്ടിട്ട് ബെൻസുകാരില് പുതിയ ആപ്പിളയുടെ കൈ പിടിച്ചു കയറുമ്പോ ചെറുപ്പക്കാര് ചുറ്റും നിന്നിട്ട് ആളെ തുള്ളി നൃത്തം ചെയ്യുമ്പോ 30 വയസ്സായിട്ടും തന്റെ കാതിലൊരു തരി സ്വർണ്ണമില്ലാട് ആ കാഴ്ച തന്റെ ഓല കൊണ്ട് മറച്ച വീടിന്റെ ഓലക്കാതുകൾക്കിടയിലൂടെ നോക്കിയിട്ട് നെടുവേർപ്പെടുന്ന 100 കണക്കിന് പെൺകുട്ടികൾ നമ്മുടെ ചുറ്റുപാടിലില്ലേ? അവരെയൊക്കെ നമ്മൾ വേലി കെട്ടി തിരിച്ചവരല്ലേ? വേണ്ട സഹോദര, വേണ്ട. വലാത്ത തുറുവില്ലദീന യദുഉന റബ്ബഹും ബിൽ ഗദാതി വൽ അശി രാവിലെയും വൈകുന്നേരവും അല്ലാഹു
വിധിപാടത്തത് എന്ന് ദരിദ്രന്മാരെ നിങ്ങൾ നിങ്ങളുടെ സമീപത്ത് നിന്ന് ആട്ടിയോടിക്കരുത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നമ്മുടെ നാട്ടിൽ ഭരണാധികാരി വന്നപ്പം മതിൽ കെട്ടിയിട്ട് തിരിച്ചു. നമ്മൾ പലപ്പോഴും മതിൽ വെളിയിൽ കെട്ടിയില്ലെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ മതിൽ കെട്ടിയിട്ടുണ്ട്. പാവപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും മാറ്റി നിർത്തിയിട്ടുണ്ട്. പാവപ്പെട്ടവൻ എന്താവല, എസ് എസ് എൽ സിയുടെ പരീക്ഷ നടക്കാൻ പോവുക, എസ് എസ് എൽ സിയുടെ ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം, താജ്മഹൽ നിർമ്മിച്ചതാരാണ്? എസ് എസ് എൽ സിയുടെ ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം, താജ്മഹൽ നിർമ്മിച്ചതാരാണ്? ആരാണ്? ആരാ താജ്മഹൽ നിർമ്മിച്ചത്? ആരാ? ഉത്തരം പറയും മനുഷ്യന്മാരെ, സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്ക്രീനിൽ പോണത്. ആരാണ് താജ്മഹൽ നിർമ്മിച്ചത്? തൊഴിലാളികളാണെങ്കിൽ മാർക്ക് വട്ടപൂജ്യം. എസ് എസ് എൽ സിയിലെ ചോദ്യത്തിൽ ചോദ്യം, താജ്മഹൽ നിർമ്മിച്ചത് ആരാണ്? താഴെ കുട്ടി എഴുതുന്നു, ഷാജഹാൻ ചക്രവർത്തി, മാർക്ക് 5. യഥാർത്ഥത്തിൽ താജ്മഹൽ നിർമ്മിച്ചത് ആരാ? ഷാജഹാനാണ്. അല്ല, പിന്നെയോ, രാപ്പകലുകളില്ലാതെ ആ വെണ്ണക്കൽ പ്രതിമകളെ തങ്ങളുടെ കരവിരത്തിന്റെ കരകൗശലം കൊണ്ട് ചാർത്തിയെടുത്ത തൊഴിലാളികൾ, വൈസ്രോയി ആയിരുന്ന ജനറൽ ശ്രീമാൻ താജ്മഹലെ സന്ദർശിക്കാൻ വേണ്ടി പോയിട്ട് അദ്ദേഹം തന്റെ ഭാര്യയോട് ചോദിച്ചു, നിനക്കെന്ത് വേണം? ജനറൽ ശ്രീമാന്റെ ഭാര്യ പറഞ്ഞു, എനിക്കും നിങ്ങൾ ഇതുപോലെയുള്ള ഒരു സ്മാരകം പണിതു തന്നാൽ ഇപ്പോൾ എനിക്ക് മരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് ജനറൽ ശ്രീമാൻ പറഞ്ഞ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ആരും അറിയാതെ അവരുടെ പോക്കറ്റിൽ എടുത്തുകൊണ്ടുപോയ വെണ്ണ മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഷാജഹാന്റെ താജ്മഹൽ, ആ താജ്മഹൽ രണ്ട് പ്രാവശ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിൽക്കാൻ വെച്ചതാണ്. ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കൂടുതലായതുകൊണ്ടാണ് വിൽക്കാൻ പറ്റാതിരുന്നത്. ബ്രിട്ടീഷുകാരൻ ഇന്ത്യയെ വിച്ചു, അറബികൾ ഇന്ത്യയെ പണിതു. താജ്മഹലും ഫത്തേപൂർ സിക്രിയും കുത്തബ് മിനാറും ചെങ്കോട്ടയും അഹമ്മദാബാദും ഒക്കെ അറബികൾ ഇന്ത്യക്ക് സംഭാവന ചെയ്തു. 800 വർഷക്കാലം ഇന്ത്യ അറബികൾ ഭരിച്ചപ്പോ ഒരൊറ്റ കലാപങ്ങളും ഒരു സ്വാതന്ത്ര്യ സമരവും ഇന്ത്യയിൽ ഉണ്ടായില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 800 വർഷം ഭരിച്ച മുഗളന്മാർ ഇവിടെ ഭരിച്ചപ്പോൾ അവർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദന ശരാശരി 40%. ആ സമ്പന്നതയാണ് പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും ബ്രിട്ടീഷുകാരെയും ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്. ആഭ്യന്തര ശരാശരി 40%. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സായിപ്പ് വന്നു. 100 വർഷം തികയുന്നതിന് മുമ്പേ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു. 800 വർഷം അറബികൾ ഭരിച്ചിട്ടില്ലാത്ത കലാപം 100 വർഷം ഭരിക്കുന്നതിന് മുമ്പേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പൊട്ടിപ്പുറപ്പെടാൻ കാരണം എന്താണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ വിട്ടിട്ട് 947 തിരിച്ചു പോകുമ്പോ ഇന്ത്യയുടെ ആഭ്യന്തര ശരാശരി വെറും 4.5%. മുഗളന്മാർ മുസ്ലിമീങ്ങൾ ഞങ്ങൾ ഇന്ത്യ ഭരിച്ചപ്പോ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദന ശരാശരി 40%. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചപ്പോ സ്വാതന്ത്ര്യം കിട്ടുമ്പോ 4.5%. ആ തകർന്നു പോയ ഇന്ത്യയെ മുഴുവൻ കച്ചു വിറ്റു മുടിച്ചു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാർ. ആ ദാരിദ്ര്യത്തിന്റെ കാലത്താണ് നെഹ്റുവിന്റെ കാലത്ത് താളും തകരയും തിന്ന് വിശപ്പിടക്കിയിട്ട് പാവപ്പെട്ട മലയാളികൾ അടക്കമുള്ളവർ അവർ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ പാലായനം നടത്തിയത്. ചിലർ ഒരു നേരത്തെ ഒരു ഇരുമ്പ് വെട്ടിയും കയ്യിൽ തൂക്കി ഉടുക്കാനുള്ള വസ്ത്രവും ചുത്തടക്കാനുള്ള ഭക്ഷണവും തേടി അവർ ബോംബെയിലും മദ്രാസിലേക്കും പോയി. ചിലർ മദിരാശിയിലേക്കും ബംഗ്ലാദേശിന്റെ അതിർത്തികളിലേക്കും പോയി. അങ്ങനെ പോയ അവർ ഒരു നേരത്തെ അന്നം കണ്ടെത്താൻ വേണ്ടിയാണ് അതിർത്തികൾ കടന്ന് അവർ അഭയാർത്ഥികളായത്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയാണ് അവർ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും അഫ്ഗാനിലും പാകിസ്ഥാനിലും കുടിയേറി പാർത്തത്. അല്ലാതെ ഭീകരവാദികളായിട്ടല്ല. അന്നം തേടി പോകുന്നവന് എന്ത് അതിർത്തിയാണ് രാജ്യത്തിന് ഭരിക്കാനുള്ളത്? ശൈത്യകാലമാകുമ്പോൾ സെർബിയയിൽ നിന്ന് സെർബിയൻ കൊക്കുകൾ കടലിന്റെ പുഴയിലേക്ക് അന്നം തേടി വരാറുണ്ട്. ആ കൊക്കുകൾ ഏത് അതിർത്തി നോക്കിയിട്ടാണ് പാറി വരുന്നത്? അന്നം തേടി പോകുന്നവന് അതിർത്തികളില്ലാത്ത അഭയാർത്ഥികളാണ്. അതുകൊണ്ടാണ് അല്ലാമാ ഇഖ്ബാൽ പറഞ്ഞത്, അന്നം തേടി പോകുന്നവന് എന്ത് രാജ്യത്തിന്റെ അതിർത്തി വര, അവനെന്ത് അഭയാർത്ഥി? അതുകൊണ്ടാണ് അല്ലാമാ ഇഖ്ബാൽ പറഞ്ഞത്, ഈ ഭൂമി എന്റേതുമല്ല, ഈ ഭൂമി നിന്റേതുമല്ല, ഈ ഭൂമി എന്റെയും നിന്റെയും തന്തമാരുടേതുമല്ല, ഈ ഭൂമി
അത് പടച്ചടം പുരാണ്ട് ഭൂമിയിൽ താമസിക്കാൻ ആരാണടാ ആധാരം കൊടുക്കേണ്ടത്? പടച്ചറപ്പിന്റെ മണ്ണില് താമസിക്കാൻ ആരോടാണ് നമ്മൾ രേഖകൾ കൊടുക്കേണ്ടത്? ഈ ഭൂമി എന്റേതുമല്ല, നിന്റേതുമല്ല, നമ്മുടെ പിതാക്കന്മാരുടേതുമല്ല, ഈ ഭൂമി ദൈവത്തിന്റേതാണ്. ഞാൻ അതുവഴി പോയാൽ പിന്നെ NRC പോകും. വേണ്ട, എന്റെ പൊന്ന സഹോദരങ്ങളെ, എന്റെ പൊന്ന സഹോദരങ്ങളെ, എന്താ നമ്മുടെ രാജ്യത്തിന്റെ ഗതി? ഗാന്ധിജി ഇന്ത്യക്കാർക്ക് വേണ്ടി സായിപ്പിനെ കുടിയിറക്കി. നമ്മുടെ പ്രധാനമന്ത്രി സായിപ്പിന് വേണ്ടി ഇന്ത്യക്കാരെ കുടിയിറക്കി. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ദരിദ്രന്മാർ, ഞാൻ പറഞ്ഞത് താജ്മഹൽ നിർമ്മിച്ചത് തൊഴിലാളികളാണെന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടോ? കിട്ടോ സഹോദര? ഇല്ല. എന്നാൽ യഥാർത്ഥത്തിലാരാ, യഥാർത്ഥത്തിലാരാ? യഥാർത്ഥത്തിൽ അത് നിർമ്മിച്ചത് തൊഴിലാളികളാണ്. അതുകൊണ്ട് ദരിദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിഷയത്തിലെ രണ്ട് പാർട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് തൗഫീഖ് ചെയ്താ പറയാം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞ നേരത്തെ തുടങ്ങിയാൽ സംസാരിക്കാൻ ഒരു റാഹത്തുണ്ട്, ഇല്ലെങ്കിൽ കറാഹത്താണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അമീൻ പറയ്. എന്താ സദസ് സ്റ്റേജ് വെക്ക, ഒരു മൂകതയിരിക്കണം. ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞോണ്ടാണ്. ചിരിയില്ലല്ലേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. യഥാർത്ഥത്തിലെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഒരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, സലാത്തുല്ലാ സലാമുല്ലാ അലാ റസൂലില്ലാ, സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ, സലാത്തുല്ലാ. എന്താ സലാത്തുകളെല്ലാം? നിങ്ങൾ എന്താ മുഅ്മിനീങ്ങളെ, എന്റെ പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾ എന്താ സലാത്തുകളെല്ലാം? ഇങ്ങനെ സലാത്തുകളെല്ലാം പൂച്ചക്കാടെന്ന് പേരേ പാടുള്ളൂ. പൂച്ചയെ പോലെ ഇങ്ങനെ പതുങ്ങാൻ പാടില്ല. പുലിയെ പോലെ കുതിച്ചു കാടും. പൂച്ചക്കാടെന്ന് പേരിൽ അങ്ങനെ ഇരിക്കട്ടെ, പക്ഷെ പൂച്ചയെ പോലെ ഇങ്ങനെ പതുങ്ങിക്കടന്ന ഒരു ഉസിരുണ്ടാവില്ല. പുലിയെ പോലെ ഉസിര് വേണം. തവസ്സല്ല ബിബിസ്മില്ലാ വബിൽഹാദീ റസൂലില്ലാ വകുല്ലി മുജാഹിദില്ലാ ബിയഹിലിൽ ബദീരി യാ അല്ലാ സ്വലാത്തുല്ലാ. നിങ്ങൾക്ക് ഹബീബായ നബിതങ്ങളോട് സ്നേഹമുണ്ടോ? ഉണ്ടോ? നബിതങ്ങളോട് സ്നേഹമുണ്ടോ? നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ? എപ്പോഴും ദുആ ചെയ്യാറുണ്ടോ? എന്നാൽ ദരിദ്രന്മാരുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ ഈ വിഷയത്തിന്റെ രണ്ടാം ഭാഗം നമുക്ക് ലാസ്റ്റ് പറയാം. ഹബീബായ നബിതങ്ങൾ ഒരു ദുആ ചെയ്യാറുണ്ടായിരുന്നു. ആ ദുആ ഇൻഷാല്ലാ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്യുവോ? ഉറപ്പ്? ഇത് LDF UDF ഉറപ്പ് പറയും പോലെ ആവോ? ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദാ ചെയ്യാറുണ്ടായിരുന്ന ഒരു ദുആയുണ്ട്. ആ ദുആ ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ചെയ്യൂലേ? ചെയ്യുന്ന ഉറപ്പുള്ളവരൊക്കെ കൈവൊക്കിക്കേ, രണ്ട് കൈ പൊക്കിക്കേ. ഉടൻ പൊക്കു മനുഷ്യന്മാരെ. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്നുകൂടി പോക്ക്. ഉറക്കം പോയില്ലേ? മണി 11 സദസ് മുമ്പോട്ടുകൊണ്ട് പാടാൻ സമയമില്ല. നാട്ടുവർത്താനം പറയാൻ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സദാ സമയം ദുആ ചെയ്യാറുണ്ടായിരുന്നത്രേ. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഫിഅല ഖൈറാതി വതർക്കൽ മുൻകറാതി വഹുബൽ മസാകീത് വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ فَقَبِّلْنِي إِلَيْكَ غَيْرَ مَفْتُونِينَ. സഹോദര സഹോദരി കേൾക്കണേ, മുഅ്മിനെ മുഅ്മിനത്തെ ശ്രദ്ധിക്കണേ. ഇതിൽ നിസ്സാര വിഷയമല്ല. കബറും കഫനുണിയും മരണവും മരണാനന്തരവും കബറും മുൻകരും നക്കീറും ഹിസാബും സിറാത്തും മീസാനും ഒക്കെ പറയുന്നത് പോലെ ഇക്കാലത്ത് നമ്മൾ അതീവ ജാഗ്രതയോടെ ശ്രദ്ധയോടെ സമീപിക്കേണ്ട ഒരു വിഷയമാണിത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
നബിയുടെ ദുആ, അല്ലാഹുമ്മ അല്ലാഹുവേ 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 ഇന്നീ അസ്അലുക ഫിഅല ഖൈറാതി, അല്ലാഹുവേ പോട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നബിയുടെ ദുആയാണ്, അല്ലാഹുമ്മ ഇന്നീ അസ്അലുക ഫിഅല ഖൈറാതി, എപ്പോഴും നല്ലത് മാത്രം ചെയ്യിപ്പിക്കണേ റബ്ബേ. വതർക്കൽ മുൻകറാതി, നിനക്ക് വെറുക്കപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അതോടൊപ്പം തന്നെ വഹബ്ബൽ മസാകീൻ, അല്ലാഹുവേ അല്ലാഹുവേ മുഅ്മിനെ മുഅ്മിനത്തെ ഒരു ദിവസമെങ്കിലും നിസ്കാരപ്പായി നിന്നിട്ട് കൽ പറഞ്ഞിട്ട് ഈ ദുആ നമ്മൾ ചെയ്യുമോ? വഹബ്ബൽ മസാകീൻ, അല്ലാഹുവേ പാവങ്ങളോടുള്ള ഹുബ്ബ് എനിക്ക് നൽകണേ അല്ലാ, ദരിദ്രന്മാരോടുള്ള സ്നേഹം നൽകണേ റബ്ബേ എന്ന് പറഞ്ഞാൽ പരമ ദരിദ്രന്മാര് ദരിദ്രന്മാരെ എന്റെ കൂട്ടുകാരാക്കണേ അല്ലാ. എത്ര വലിയ ദുആയാണിത്! നമ്മുടെ നാട്ടിലൂടെ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചു നടക്കുന്ന, നമ്മുടെ നാട്ടിൽ ആട്ടിയോടിക്കപ്പെടുന്ന ഒരാളെ കുറിച്ച് നമ്മൾ പറയോ ഇയാളെന്റെ കൂട്ടുകാരനാണെന്ന്, മന്ത്രിയെ കണ്ടാൽ പറയും എന്റെ അടുപ്പക്കാരനാ, എംഎൽഎ എന്റെ അടുപ്പക്കാരനാ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, പള്ളിയിലെ ഹത്തീബമാർക്കും ചോറ് എടുത്തു കൊണ്ടുവരുന്ന ഈ പള്ളിയിലെ പാവപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടാൽ ഇതെന്റെ കൂട്ടുകാരനാണെന്ന് പറയാൻ എപ്പോഴെങ്കിലും നമ്മൾ തയ്യാറാകുമോ? പക്ഷേ ഹബീബായ നബിതങ്ങളെപ്പോഴും പറയുമായിരുന്നത്രേ, അല്ലാഹുവേ അല്ലാഹുവേ വഹബ്ബൽ മസാകീൻ, സാധുക്കളെ എന്റെ കൂട്ടുകാരാക്കണേ അല്ലാ. പറയുക മാത്രമല്ല, ദുആ ചെയ്യുക മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂട്ടുകാരാരാ? സയ്യിദുനാ ബിലാൽ, ബിലാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂട്ടുകാരനല്ലേ? സുഹൈബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂട്ടുകാരനല്ലേ? അമ്മാർ റളിയല്ലാഹുവിന്റെ ഹബീബിന്റെ കൂട്ടുകാരനല്ലേ? പാവപ്പെട്ടവരെ തന്നെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു വെച്ചു ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ. പരമനുഷ്യന്മാരെ, സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഏറ്റവും ഇഷ്ടം പാവപ്പെട്ടവരോടാക്കണേ റബ്ബേ. നമ്മൾ പറയാ പടച്ചോനെ, ആ പാവപ്പെട്ടവനുണ്ടല്ലോ, ഒന്നിനും പറ്റാതെ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച, ആരുടെ വീട്ടിൽ വന്നാലും ഒരു അവസരം കിട്ടാത്ത, പള്ളിയുടെ വെള്ളിയാഴ്ച പള്ളിയുടെ മുമ്പിൽ തുണിയും പിടിച്ചേക്കണ ഒരാള് എന്റെ ഹബീബാണ് കേട്ടോ. പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? എന്റെ കൂട്ടുകാരേ, നമ്മളും ഈ മനസ്സിൽ ഈ മതില് കെട്ടിയിട്ടില്ലേ? മോദി മാത്രല്ലല്ലോ, നമ്മളും മനസ്സിൽ മതില് കെട്ടിയിട്ടില്ലേ? മോന്റെ കല്യാണമായി, ആരെയൊക്കെ വിളിക്കണം? അത് ആ ഇച്ചായ വിളിക്കണം, ഈ ഇച്ചായ വെക്കണം, മേലെ ഇച്ചായ വെക്കണം, കീഴിലെ ഉച്ചനെ വിളിക്കണം, അപ്പോഴാരോ എം ബി എ വിളിക്കണം, എം എൽ എ വിളിക്കണം, പട്ടിയാലി നിക്കാകും മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ തന്നെ നടത്തണം, ലിസ്റ്റ് ഇട്ടു. അപ്പോഴാരോ പറഞ്ഞു പള്ളിയിലെ പള്ളിയിലെ ഖതീബിച്ച നമുക്കെപ്പോഴും വിളിക്കാം, പള്ളിയിലെ മുയിലിയരിച്ച പള്ളിയിലെ മുക്രിച്ച അതിപ്പോ എപ്പോ വിളിച്ചാലും വരൂല്ലോ. അവര് നമ്മുടെ ശമ്പളം മേടിച്ചിട്ട് നമ്മുടെ പള്ളിയിലെ ജോലി ചെയ്യണല്ലേ. അതിപ്പോ ഞായറാഴ്ചയാണ് കല്യാണമെങ്കിൽ വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ചിട്ട് അവരോട് പറഞ്ഞാലും മതി എന്ന് പലപ്പോഴും മതില് കെട്ടാറില്ലേ നമ്മൾ? വേണ്ട, പള്ളിയിലെ ഖതീബിന് ചോറ് വാങ്ങിച്ചോണ്ട് വരണ ഒരു പാവം നാടൻ കാക്ക ഉണ്ടാവൂലോ? ഇവിടെ ഇല്ലേ? ഇവിടെ ഇല്ലേ? സുഖമില്ലാതെ കിടക്കൻ, അല്ലാഹു ശിഫ കൊടുക്കട്ടെ, അല്ലാഹു ശിഫ കൊടുക്കട്ടെ. എത്ര പേര് പോയി ആ മനുഷ്യനെ കണ്ടു വീട്ടിൽ സുഖമില്ലാതെ കിടന്നിട്ട് ഹോസ്പിറ്റലില്, എത്ര പേര് പോയി കണ്ടു. വമൻ നഅദ മിൻകും മരീളാ എന്നാ നമ്മുടെ നാട്ടിലെ പ്രധാനി ഹോസ്പിറ്റലിലേക്ക് കടന്നാ നമ്മൾ പോയി കാണൂലേ? നമ്മൾ വിചാരിക്കും കണ്ടില്ലെങ്കിൽ അദ്ദേഹം എന്ത് വിചാരിക്കും? കളക്ടറുടെ അമ്മ മരിച്ചു, ആളുകളെല്ലാം കൂടി മയ്യത്ത് കാണാൻ പോയി. ഓടിപ്പോണേന്റെ ഇടയിൽ ആരോ പറഞ്ഞു എവിടെ പോണോ, കളക്ടറുടെ അമ്മ മരിച്ചു കാണാൻ പോവാൻ. അപ്പൊ ആരോ പറഞ്ഞു കളക്ടറുടെ അമ്മയല്ല മരിച്ചത്, കളക്ടറാണ് മരിച്ചത്. അപ്പൊ പിന്നെ എല്ലാരും തിരിച്ചു പോയി. അമ്മ മരിച്ചിട്ട് കാണാൻ പോയില്ലെങ്കിൽ കളക്ടർ എന്ത് വിചാരിക്കും? ഇപ്പൊ കളക്ടറാ മരിച്ചെങ്കിൽ പിന്നെ ആരെ കാണാനാ പോണത്?
കളക്ടർ അമ്മ മരിച്ചിട്ട് കാണാൻ പോയില്ലേ, കളക്ടർ പിന്നെ പോയാ സ്വീകരിക്കോ? എന്റെ പൊന്നു മനുഷ്യന്മാരെ, ഒരു കല്യാണത്തിന് എത്ര പേര് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്? നേട്ട അവസാനം ഓർമ്മ വന്നാല് വെള്ളിയാഴ്ച കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഒന്ന് വിളിക്കും. ഞാൻ ഈ പറയണേല് നിങ്ങൾക്ക് എന്തേലും സങ്കടം തോന്നണുണ്ടോ? എന്നാ നമ്മളെ രണ്ടുപേരും ഈമാനുള്ളവരാണ്, അല്ലാഹു നമ്മൾ അങ്ങനെ ആക്കട്ടെ. നമ്മളൊരു കാര്യം പറയുമ്പോ അക്കാര്യത്തിൽ നമുക്ക് ഒരു വിഷമവും തോന്നരുത്. പടച്ചോനെ, അല്ലാഹു കിട്ടപ്പെട്ട കാര്യമാണെങ്കിൽ ഞാനത് ചെയ്യും റബ്ബെ, അല്ലാഹു കിട്ടപ്പെടാത്തതാണോ ഞാനത് മാറ്റും റബ്ബെ, അത്ര ഓർത്താ മതി. അല്ലാതെ ഞാൻ നിങ്ങളെ വിമർശിക്കാൻ വന്ന ഒരാളോ നിങ്ങളെ കുറ്റം പറയാൻ പറഞ്ഞ ഒരാളോ അല്ല. എന്റെ ഒരു ശൈലിയിൽ എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ പള്ളിയിൽ ചോറെടുക്കണ ഒരാള് പള്ളിയിലെ ഇമാമിന് ചോറ് കൊണ്ടുവന്ന ഒരാളുണ്ടാവും. ഒരു വലിയ പാത്രത്തിൽ, ട്രെയിൻ ഇത്രയും പോകുന്നുണ്ടാവില്ല, അത്രയും വലിയൊരു പാത്രത്തിൽ പറഞ്ഞ ആളുണ്ടാവും. നമ്മൾ അവരെ മാറ്റി നിർത്താറുണ്ടോ? എങ്കിൽ അല്ലാഹുവിൽ നിന്ന് നമ്മൾ അകന്നു പോയവരെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ പറയൊരു പാവപ്പെട്ട തൊഴിലാളിയെ കാണുമ്പോ യഥാർത്ഥത്തിൽ ഇയാൾ എന്റെ സുഹൃത്താണെന്ന് പറയാറുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ദരിദ്രന്മാരാരാ? ആ ദരിദ്രന്മാര് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും അടുപ്പമുള്ളവരാ.